നമസ്കാരം. കഴിഞ്ഞ വിഷുവിനോടനുബന്ധിച്ച് സുരേഷ് ഗോപി ഓരോ രൂപ വെച്ച് കൈനീട്ടം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ കൈനീട്ടം വാങ്ങിയവരിൽ ചിലർ ആ ബഹുമാന പുരസ്കാരം മുതിർന്ന ആളെന്ന നിലയിൽ ചില സ്ത്രീകളും മറ്റും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടു വന്നിരുന്നു. അതിനെ തുടർന്ന് എന്തൊക്കെ വിവാദമായിരുന്നു ഇവിടെ ഉണ്ടായത്, ആരൊക്കെ എന്തൊക്കെ പ്രസ്താവന നടത്തി എന്നും നിങ്ങൾക്കറിയാം. മറന്നുപോയിട്ടുള്ളവരെ ഓർമ്മിപ്പിക്കുകയോ ആവാം. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചെറു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കുക. ഇനി ഒരെന്നായിട്ട് പറഞ്ഞു തരാം. ഇത്തരം സംസ്കാരങ്ങൾ ഉത്തരേന്ത്യൻ സംസ്കാരമാണ് എന്ന് പറഞ്ഞ ഒരു സി പി ഐ എം നേതാവുണ്ട്. അതേപോലെ തന്നെ ഇത് മാടമ്പിത്തരമാണ് എന്ന് പറഞ്ഞ സി പി ഐ എം നേതാവുണ്ട്. അതേപോലെ തന്നെ ഇത് അടിമത്ത മനസ്ഥിതിയുള്ളവർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ സി പി ഐ എം നേതാവുമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയാം, ഇതൊക്കെ ഇവർക്ക് ബാധകമല്ലേ? ഇവർ ചെയ്യുമ്പോൾ അത് ആഹായും മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഓഹയുമാവുന്നത് എങ്ങനെയാണ്? അതോ ഈ ഒരു ശൈലിയുണ്ടല്ലോ, അവരിട്ടാൽ ബർമുഡ, മറ്റുള്ളവരിട്ടാൽ വള്ളിക്കളസം, അതാണോ രീതി? സ്വന്തം അണികളെ കൊണ്ട് കാല് പിടിപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ കാല് വന്നിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സംഗതികളുണ്ട്. കാണുമ്പോൾ നമസ്കാരം പറയുന്നത്, കൈ തൊഴുന്നത്, ചിലപ്പം ആശ്ലേഷിക്കുന്നത്. സുരേഷ് ഗോപിയെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഗുരുസ്ഥാനത്ത് കാണുന്ന സത്യനന്ദിക്കാടെന്ന സംവിധായകനെ അദ്ദേഹം കാണാൻ പോയിരുന്നു. കണ്ടപ്പോൾ കാല് തൊട്ടു വന്നിച്ചിരുന്നു, പിന്നീട് കെട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറയുന്നു അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല എന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നാണ്. നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ അണികളും കാണിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇതിനെന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സി പി ഐ എം സിന്ദാബ വിളിച്ചുകൊണ്ട് തന്നെ വരുന്നു, ചുമല ഹാരമെടുത്തണിയിക്കുന്നു. ഈ ഹാരമെടുത്ത് അണിയിക്കുന്നതിന് മുമ്പ് ആ ഹാരം അണിയാൻ വരുന്നവൻ നേതാവിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്ന വീഡിയോ തന്നെയല്ലേ നിങ്ങൾ കണ്ടത്? അപ്പോൾ ഇനി നിങ്ങൾ പറയും, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ ആ പ്രസ്താവനകൾ വെച്ചിട്ട് തന്നെ പറയും, മാടമ്പിത്തരമാണോ, ഉത്തരേന്ത്യൻ സംസ്കാരമാണോ, അടിമത്ത മനസ്ഥിതിയുള്ളവരാണോ? അങ്ങനെയെങ്കിൽ അതെല്ലാം ചേരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന നിങ്ങളുടെ പാർട്ടിക്ക് തന്നെയല്ലേ? ചുമ്മാതല്ല അന്ന് നിങ്ങളെ സുരേഷ് ഗോപി മാക്രി കൂട്ടങ്ങൾ, ചോറി മാക്രി കൂട്ടങ്ങൾ എന്ന് വിളിച്ചത്. എന്താണോ നിങ്ങൾ വിമർശിക്കുന്നത് അത് മറ്റുള്ളവരെക്കാൾ മുമ്പേ തന്നെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് അത് മറന്നിട്ട് നിങ്ങൾ വിമർശിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ കാലമല്ല, സോഷ്യൽ മീഡിയ ആണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കുത്തിപ്പൊക്കുക തന്നെ ചെയ്യും. പിന്നെ ഞങ്ങളൊക്കെ വേറെ എന്നാത്തിനായി ഇവിടെ ഇരിക്കുന്ന ഊവേ വെബ്ഡസ് തത്വമൈ ന്യൂസ്.